നീ ഇവിടെ എന്നെ അടുത്തോണ്ടിരിക്കുവേ ഓരോ ശീലങ്ങൾ പഠിച്ചു വെച്ചോളൂ. നാമഞ്ചുണ്ട് പഠിക്കാൻ എത്ര നേരം ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. ശീലങ്ങളെ കല്ലികാലോ അല്ലാണ്ടല്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി സന്ധ്യാസമയത്ത് കൊണ്ട് തോണി വിരിക്കരുതെന്ന്. ഇത് പിള്ളേർക്ക് നാളെ സ്കൂളിൽ ഇടാവുള്ള അടിപ്പാവാട ഇട്ടോണ്ടാണോടി നിന്റെ മക്കള് നാളെ സ്കൂളിൽ പോന്നെ. നീ എന്നതാ മക്കളെ മുഖത്തുള്ള കണ്ട കടിച്ചാണ് എല്ലാം വാരിത്തെ മാതയെല്ലാം പോവും കേട്ടോ. ചുമ്മാ ആവശ്യമില്ലാണ്ട് എന്തൊക്കെ പരിപാടികളാ ഇപ്പോഴത്തെ ചേച്ചി. ആ മാസം ഒന്നോണ്ടിരിക്കോ ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ വീട്ടിൽ പോകട്ടോ. ചേട്ടൻ തന്നെ ശല്യം സഹിക്കും ഇല്ലാതെയാണ് വീട്ടിൽ പോയി കിടക്കുന്നത്. ഇനി നീ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കോടി കഴിക്കാറായില്ലേ വിശക്കൊന്നും എനിക്ക് നീ കഴിക്കാൻ എടുത്തു ആഹാരം ഒന്നും ഉണ്ടാക്കിയില്ലേ. ആ മോനെ ഇഡലി ഉണ്ടല്ലോ അമ്മയ്ക്ക് കൂടെ രണ്ടുണ്ട കഞ്ഞി വേണ്ട അത് മതി. പിന്നെ ഇപ്പൊ തരാം ഒന്നാണ് പ്രഷർ ഷുഗർ എല്ലാം ഉണ്ട്. ഇനി ഇതിന്റെ കൂടെ ഇതുകൂടെ കൂട്ടി കൂട്ടിയിട്ട് ഇനി ആശുപത്രി കൊണ്ടുപോകാൻ വേറെ പൈസ ഉണ്ടാക്കാം. ഇവിടെ പൈസ ഒന്നുമില്ല ഇച്ചിരി കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുടിച്ചിട്ടിരിക്കും അപ്പുറത്ത് പോയി ഇങ്ങനെ കിടക്കാൻ നോക്കും. അമ്മയ്ക്ക് എന്നാ കുഴപ്പം 24 മണിക്കൂർ എന്നാ വേണമെന്ന് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പലഹാരത്തിന് പലഹാരം ഫുഡിന് ഫുഡ് അമ്മയ്ക്ക് ഒരു കുറവില്ല ഏട്ടാ. ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ആ എന്നാ ഏട്ടാ അലോണോ. ആ ശരി ഏട്ടാ ശരി. ആ ശരി ശരി ശരി. ആ ശരി. ആ ആ ശരി ഏട്ടാ പിന്നെ വിളിക്കാം. ആ ശരി. എന്റെ പൊന്നൊടി ചേട്ടൻ പറഞ്ഞേക്കുന്ന വള വണയം വെച്ചിട്ട് ലോൺ അടയ്ക്കാനായിട്ട് എന്നാ ചെയ്യും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ചേച്ചിയുടെ കൈ മാത്രല്ലോ ഇവിടെ സ്വർണം വേറെ ആൾക്കാരുടെ കയ്യിലും ഉണ്ടല്ലോ. അത് കൊള്ളാലോ. ശരി 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 ഞാനേ അമ്മയുടെ സ്വർണ്ണം ഒന്ന് പണയം വെക്കാം. ചേട്ടൻ പ്രത്യേകം പറഞ്ഞ അമ്മയുടെ മേടിക്കാനായിട്ടേ ഈ മാസം ലോൺ അടക്കണം. പൈസ ഒന്നും ഇരിപ്പില്ല. എന്റെ സ്വർണം ഒന്നും എല്ലാം പണയത്തില്ല. അമ്മയുടെ സ്വർണം ഒന്ന് തരണം വള. അല്ലേലും അമ്മ എന്തിനു ഈ പ്രായത്തിലൊക്കെ വളയൊക്കെയിട്ടുണ്ട്. അല്ലേ അമ്മ ഏൽക്കട്ടെ. ഓ സാരമില്ല അമ്മേ വെട്ടു വരൂ. ഓ പതിവ് വരാ അമ്മേ. ഓ കുഴപ്പമൊന്നുമില്ല അമ്മേ.
നമുക്ക് അടുത്ത മാസം എടുക്കാന്നേ. ടൈറ്റ് ആയണ്ടോ അമ്മേ? ശരി അമ്മ. പിള്ളാർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഇതെല്ലാം കൂടെ എടുത്തിരുന്ന് വല്ല പ്രഷർ വല്ല കൂടിയാലോ? ഒന്ന് അവിടെ പോയി കിടക്കാവോ എന്റെ അമ്മ? എന്റെ ദൈവമേ, ഈ അമ്മേനെ പോലെ തോറ്റു പോകും. ബാക്കിയുള്ളതും വേണം, ഒരു സാധനം ഇവിടെ വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാനിവിടെ അടുക്കളയിൽ പണിയാ. അമ്മ പോയി അവിടെ എങ്ങനെ കിടന്നേ? വെള്ളം അധികം കുടിച്ചു വേണം രാത്രി കിടന്ന് മുള്ളാൻ വേണ്ടിട്ട്. ഒന്ന് പോയി കിടക്കാമോ അമ്മേ? മതി മതി, പോയി കിടക്ക. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിന്ന്. ജീവിച്ചിരുന്നപ്പോ ഒരു തുള്ളി വെള്ളം തരാത്തവളാ, മരിച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് എല്ലാത്തിനും.